നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് കർത്താവ് ഹാജരാക്കുന്നത് യോഹന്നാന്റെ സാക്ഷ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ 35 വാക്യങ്ങളൊന്നും വായിക്കാം. യോഹന്നാൻ 1:35 വായിക്കാം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ നടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവൻ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് നിങ്ങൾ എന്ത് ശിക്ഷിക്കുന്നു ചോദിച്ചു. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു ഇതാ സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ആത്മാവ് പ്രാവ് പോലെ സ്വർഗം ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിക്കുന്നവനോട് ഒരു കാര്യം പറഞ്ഞു. എന്താ ആരുടെ മേലാകുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിസ്ഥാനാവൻ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ കാണുകയും സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ അടുക്കൽ 5000 ആളുകൾ വന്ന് സ്നാനമെടുക്കുമ്പോൾ നസറേനായ യേശു നസറേത്തിൽ നടന്ന് യോർദാൻകര വന്ന് ഏതാണ്ട് 60 മൈൽ നടന്ന് വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമെടുക്കും. നാട്ടിലേക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദമുണ്ടായി. ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. സ്നാനനായ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കണ്ടു പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് അലഞ്ചെടുത്തു പുത്രനിൽ നിന്ന് ആരെയൊക്കെ പറഞ്ഞോ അവൻ വെള്ളത്തിൽ മുങ്ങിയ തോന്നിയിരിക്കുന്നു. ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ മൂന്നാമനെ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരുടെയും ഒരുമിച്ചുള്ളതായ ഒരു സാക്ഷ്യമാണ്. ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ ഈ സാക്ഷ്യം സ്വർഗം ഇതുവരെയും ആരെയെങ്കിലും പറഞ്ഞിട്ടില്ല. സോക്രട്ടീസോ അരിസ്റ്റോട്ടലോ അതെ നെപ്പോളിയനോ ഗാന്ധിയോ ബുദ്ധനോ ശ്രീ ജൈനനോ ഇവരാരെ കുറിച്ചും ഈ സാക്ഷ്യമില്ല. അവരൊക്കെ അവർ അറിയിക്കുന്ന ബഹുമാനത്തിൽ യോഗ്യനാണ് ദൈവത്തിന്റെ പുത്ര എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഇവനെ കുറിച്ച് മാത്രമാണ്. ദൈവം ജനിക്കുന്നു, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. വിശ്വസിക്കുന്ന എല്ലാവരും കയ്യിലോ
ും
Thank you.
മകനായ യോഹന്നാൻ ജോലിച്ചോളിയാൻ തുടങ്ങാറ് അവന് ഈ ഏഴരത്തിന് കൊട്ടാരത്തിൽ വെറിഞ്ഞു കൊണ്ടുവരാൻ ഏകദേശത്തിന്റെ കൊട്ടാരത്തിൽ ആ ഹേരോമ്യ ഏകദേശം സ്വീകരിച്ച സഹോദരന്റെ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നത് തെറ്റാണ് പെസയാണ് പാപമാണെന്ന് എടോ പ്രസംഗി നീ എന്നാ പറയാൻ പോലും യാത്ര ചെയ്യുന്നു തെറ്റ് എവിടെ കണ്ടാലും തെറ്റാണ് പാപം എവിടെ കണ്ടാലും പാപമാണ് അത് കൊട്ടാരത്തിൽ കണ്ടാലും കുത്തിൽ കണ്ടാലും പാപമാണ് അതുകൊണ്ട് എന്ത് പറ്റിക്ക് അടുത്തുപോയി പൊക്കോട്ട് എന്ന ലോകനാശാമ ഇനിയും കാണുമോ അറിവോടുകൂടി സാക്ഷ്യം പറയുന്നതിൽ തലയെ പേടി തല പോകുന്നു പേടിക്കണം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന സാക്ഷ്യം ധൈര്യത്തോടെ വീറോടെ പറ പേടിക്കാതെ പറ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ ആരെയും ഭയപ്പെടരുത് യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു അടുത്തതായിട്ട് വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം അഞ്ചാമത്തെ 39-ാമത്തെ വാക്യം വായിക്കും യോഹന്നാൻ 5:39 നിങ്ങൾ തിരുവെഴുത്തുകളെ ചോദ്യം ചെയ്യുന്നു അവയെ നിങ്ങൾക്ക് നിന്ദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുണ്ടോ നിരൂപിക്കുന്നു അവ എനിക്ക് സാക്ഷ്യം പറയുന്നു അവ എനിക്ക് സാക്ഷ്യം പറയുന്നു അടുത്തതായിട്ട് ഇവിടെ ഹാജരാക്കുന്ന സാക്ഷ്യം തിരുവെഴുത്ത ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പം തറയെ ചതയ്ക്കു വന്ന് വാർത്ത കൊടുത്തത് മലാക്കി മലയെ മൃഗമായി നോക്കിയോ സാക്ഷി പറയുന്നത് ക്രിസ്തുവിനെ നിങ്ങൾ തിരുവെടുത്ത് ശോഭയുന്നു ആരോ എന്നെ കുറിച്ച് സാക്ഷി വളരെയേറെ അവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നെ നിരകത്തിൽ മുന്നോട്ട് പിതാവ് സാക്ഷ്യം പറഞ്ഞു പുത്രൻ തന്നെ കുറിച്ച് സാക്ഷി പറഞ്ഞു യോഗ സാക്ഷി പറഞ്ഞു ഇവിടെ അവന്റെ പ്രവർത്തികൾ സാക്ഷി പറയുന്നു ഇവിടെ പറയുന്നത് തിരുവെഴുത്ത് സാക്ഷി പറയുന്നു വേദപുസ്തക കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പൊക്കിപ്പിടിച്ച് സഹോദര കുഞ്ഞുങ്ങളെ സഹോദരിമാരെ ഇത് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതാണ് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ബാക്കി പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കുന്ന ഏവർക്കും അങ്ങനെ പറയാം ദൈവശക്തിയാണ് ഞാൻ രക്ഷിക്കാത്ത ദൈവം അമേരിക്ക ശക്തി ആറ്റം ബോംബിലാണെങ്കിൽ റഷ്യയുടെ ശക്തി ചൈനയിലാണെങ്കിൽ അതെ ദൈവത്തിന്റെ ശക്തി തന്റെ പുത്രനെ നിങ്ങളുടെ പ്രാണത്തെക്കാൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആരെയും
വിശ്വസിക്കുന്നത് കഴിഞ്ഞു. ഒരു സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത്
നീ ആ സാക്ഷ്യം അറിയിക്കുന്നില്ലെങ്കിൽ സഹോദരൻ നീ എന്തോ ചെയ്യാം, നീ പിടിച്ചു വന്നിട്ടില്ല, മോഷിച്ചില്ല, കണ്ണം ലംഘിച്ചില്ല, അതിൽ ചതിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ സാക്ഷിയാക്കപ്പെട്ട കാര്യം നീ അറിയിക്കാതിരുന്നാൽ നീ പാപം ചെയ്യുകയാണ്. ഞാൻ ക്ഷമിക്കണം, ഞാൻ സാധനമാണെന്ന് അറിയില്ല. ഞാൻ ഈ ജഡ്ജിയോട് രണ്ട് സാക്ഷികളാണ്, രണ്ട് സാക്ഷികൾ ഞാൻ ഹാജരാണ്. ഈ സാക്ഷി പറഞ്ഞു പി എം പി അന്യായപ്രകാരം കോടതി വന്നിരിക്കുന്നതായ പ്രതി ഇന്നെ കുറ്റം ചെയ്തു, അത് ഞാൻ സാക്ഷിയാണ്. മിണ്ടാതിരിക്കുന്നത് സാക്ഷി പർവക്ഷം ചെയ്തത്. Yeah.
എഞ്ചിനീയർ ഗവൺമെന്റ് ചൈനയിലോ ജപ്പാനിലോ കൊറിയയിലോ കാനഡയിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ തെക്കേ അമേരിക്കയിലോ ഉള്ള എല്ലാവർക്കും കാണാൻ കഴിയും. ഇതെഴുന്ന കാലത്ത് ജനങ്ങളുടെ യോഗ്യമാണോ അറിയാൻ വയ്യ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറഞ്ഞു മൂന്ന് ദിവസം ആ ശരീരം അവിടെ തള്ളിയേക്കാൻ അനുവദിക്കയില്ല എന്ന് അറിയുമ്പോൾ ദൈവത്തിന്റെ യുവവിശ്വാസം വന്ന് അവർ അവർക്ക് വേണ്ടി ഒരു ചെറിയ കുട്ടി
What about you?
ولكن يجب ان يكون هناك اشياء اخرى